മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി അന്തരിച്ചു ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത്തി അഞ്ച് വയസ്സായിരുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചര മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത് മകൻ അഭിജിത് മുഖർജിയാണ് ട്വിറ്റർ വഴി ലോകത്തെ അച്ഛന്റെ മരണവിവരം അറിയിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ ഇങ്ങനെയാണ് കോവിഡ് ബാധിച്ച് ഏറനാൾ ചികിത്സയിലായിരുന്നു അദ്ദേഹം കോവിഡ് ചികിത്സയെ തുടർന്ന് വിശദമായ പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അതിന് നിരവധി ശസ്ത്രക്രിയകളും നടത്തിയെന്നാൽ ഇന്ന് അന്ത്യം സംഭവിക്കുകയായിരുന്നു ഇന്ത്യയുടെ പതിമൂന്നാമത് രാഷ്ട്രപതിയായിരുന്നു അന്തരിച്ച പ്രണബ് മുഖർജി ഒപ്പം തന്നെ അദ്ദേഹത്തെ ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയാണ് പ്രണബ് മുഖർജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അത്തരത്തിലാണ് പ്രണബ് മുഖർജി രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്നത് ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിയത് കേന്ദ്രമന്ത്രി ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ രാജ്യസഭാ അധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് ഇന്ത്യ അമേരിക്ക ആണവ കരാറിൽ പ്രധാന പങ്കുവഹിച്ച ആളായിരുന്നു പ്രണബ് മുഖർജി രണ്ടായിരത്തി നാലിൽ പ്രതിരോധ മന്ത്രിയായി രണ്ടായിരത്തിയാറിൽ വിദേശകാര്യമന്ത്രിയായി രണ്ടാം യു പി എ സർക്കാരിൽ ധനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പ്രണബ് മുഖർജി ഐ എം എഫ് ലോക ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്ക് ആഫ്രിക്കൻ ഡെവലപ്പ് ബാങ്ക് എന്നിവയുടെ ബോർഡ് ഓഫ് ഗവേൺസ് അംഗമായിരുന്നു അദ്ദേഹം ഒപ്പം തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ നിരവധി ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം ായിരുന്നു എ ഐ സി സിയുടെ ഖജാൻജി ആയിരുന്നു ഒപ്പം പാർലമെന്ററി കക്ഷി ട്രഷറർ ആയിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഡിസംബർ പതിനൊന്നിന് ബംഗാളിലെ മീററ്റി എന്ന കുഗ്രാമത്തിലായിരുന്നു പ്രണബ് മുഖർജി ജനിച്ചത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം കൽക്കറ്റ സർവകലാശാലയിൽ നിന്നായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത് അതിനുശേഷം അദ്ദേഹത്തിന് ആദ്യം ജോലി ലഭിക്കുന്നത് തപാൽ വകുപ്പിലാണ് അവിടുത്തെ ഒരു ക്ലർക്കായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹം കോളേജ് അധ്യാപകനായി മാറി കുറേ നാൾ പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചു േനുൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രണബ് മുഖർജി സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ആ പ്രവർത്തന മികവ് ഇന്ദിരാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതോടുകൂടി ഇന്ദിരാഗാന്ധി ഏറ്റവും വിശ്വസ്തനായ ഒരാൾ എന്ന നിലയിൽ പ്രണബ് മുഖർജിയെ കാണുകയും ഒപ്പം കൂട്ടുകയും ചെയ്യുമായിരുന്നു ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പാർട്ടിയുമായി അദ്ദേഹം പിണങ്ങുകയും കോൺഗ്രസ് വിടുകയും ചെയ്തു പക്ഷേ പിന്നീട് തിരിച്ചെത്തുകയായിരുന്നു ഏറ്റവും വിവാദമായ ഒരു സംഭവം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം കോൺഗ്രസുമായി അകന്നു എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയായിരുന്നു അത് നാഗപ്പൂരിലെ ആർ എസ് എസിന്റെ ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടായി കോൺഗ്രസുമായി അകലുകയും ബി ജെ പി രാഷ്ട്രീയത്തോട് അടുക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്നാണ് അന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തിയത് ഏതായാലും അത്തരം വിവാദങ്ങളിലൊന്നും കാര്യമായി ഇടപെടാതെ മാറി നിൽക്കുകയായിരുന്നു പിന്നീട് സജീവമായ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഉണ്ടായിരുന്നില്ല ആരോഗ്യസ്ഥിതി മോശമായി വന്നു പിന്നീടാണ് അദ്ദേഹത്തെ അടുത്ത സമയത്ത് കൊറോണ ബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും തുടർന്ന് തലച്ചോറിൽ രക്തം കട്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട അസുഖമുണ്ടാകുന്നതും ഇപ്പോൾ മരണം സംഭവിക്കുന്നതും